ഇപ്പോൾ എ കെ ജി സെൻ്ററിൽ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വിജിലൻസ് കോടതി നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച കെ ബാബു അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് അവരോധിക്കാം. ഉമ്മൻചാണ്ടി കാണിച്ച കുരുട്ടുവിദ്യക്ക് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്നായിരുന്നു കെ ബാബു അന്ന് വെളിപ്പെടുത്തിയത്. ബാബുവിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പ്രചരണവുമായി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. കോടതി പരാമർശത്തെ തുടർന്നല്ല എൻ്റെ രാജി. തനിക്കെതിരായി കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കെ ബാബുവിൻ്റെ നിലപാട്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഇന്ന് ഗവൺമെൻറ് ഹൈക്കോടതിയെ സ്റ്റേക്ക് വേണ്ടി സമീപിച്ചത്? കെ ബാബു സമർപ്പിച്ച രാജി ഉമ്മൻചാണ്ടി സ്വന്തം പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ രാജിക്കത്ത് ഇതുവരെ ഗവർണർക്ക് കൈമാറിയിട്ടില്ല. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറാതെ ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങി ബാബുവിനെ മന്ത്രിയായി തുടരാൻ അനുവദിക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താല്പര്യം. അതിനുവേണ്ടിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്റ്റേക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയോട് ഖേണ അപേക്ഷിക്കുന്ന അവസ്ഥ പോലും ഇന്നുണ്ടായി. എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് പ്രഥമദൃഷ്ടിയ തൃശ്ശൂരിലെ വിജിലൻസ് കോടതിയുടെ വിധിയിൽ ഒരപാകതയുമില്ല. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതി വിധി റദ്ദാക്കാൻ ഇന്ന് ഹൈക്കോടതി സന്നദ്ധമായില്ല. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് വിജിലൻസ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ളതാണ് വിജിലൻസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കെതിരെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പരസ്യമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം തകർന്നിരിക്കുകയാണ്. വിജിലൻസ് വകുപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറയണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പ്രകടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന AG ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ UDFിൻ്റെ അഭിപ്രായമാണോ, ഇതിനോട് KPCC പ്രസിഡന്റ് യോജിക്കുന്നുണ്ടോ? വിജിലൻസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന AGയുടെ നിലപാടിനോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം. ഇത് ഈ കോടതി വിധി ഈ മന്ത്രിസഭ ഒന്നടങ്കം
വാർക്കോഴയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും ഈ കോടതി വിധി സ്റ്റേ ചെയ്യണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ തിരിച്ചടി ഉമ്മൻചാണ്ടിയുടെ മുഖത്തിനേറ്റിട്ടുള്ള ഒരടിയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് തന്നെ അധികാരത്തിൽ തുടരാൻ ഉള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന് ഈ കേസ് തുടർന്ന് അന്വേഷിച്ചാൽ ഇതിൽ അന്വേഷണം ചെന്ന് നിൽക്കുക മുഖ്യമന്ത്രിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് അന്വേഷണം തടയുന്നത്. ബിജു രമേഷ്, കെ എം മാണിക്കും കെ ബാബുവിനെയും പണവുമായി സമീപിച്ചത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുകൊണ്ടാണ്. അടച്ചിട്ട ബാറുകൾ തുറന്നു കിട്ടാൻ ബന്ധപ്പെട്ടവരെ സമീപിക്കണം, ക്യാബിനറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് കെ എം മാണിയെ കാണണം, ബാബുവിനെ കാണണം, കുഞ്ഞാലിക്കുട്ടിയെ കാണണം എന്ന് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണവുമായി ഈ ബാറുടമസ്ഥന്മാർ ഇവരെ എല്ലാം സമീപിച്ചിരുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടി ഒരു ടെലിവിഷൻ ചാനലിലോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തും ഇവർ പണവുമായി വന്നിരുന്നു, ഞാൻ പണം വാങ്ങാൻ തയ്യാറായില്ല, അന്ന് ഞാൻ പെട്ടിരുന്നെങ്കിൽ ഞാനും ഇതിൽ കെണിയുമായിരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു തെളിവാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ എല്ലാം പോയി കണ്ടത്. ഈ ബാർ കുംഭകോണത്തിൻ്റെ ഓരോ വിശദാംശങ്ങളും അന്വേഷിച്ചാൽ ഇതിൻ്റെ ഉറവിടം ഉമ്മൻചാണ്ടിയാണ് എന്ന് തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഒരു കാരണവശാലും തൃശ്ശൂർ വിജിലൻസ് കോടതി പറഞ്ഞ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുൻകൈ എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഇത്തരമൊരു ഹരജി കോടതിയിൽ സമർപ്പിച്ചത്. ആ കോടതി ആണ് ഇതിന് സ്റ്റേ കൊടുക്കാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത്. ഇനിയും ഉമ്മൻചാണ്ടി ബാബുവിൻ്റെ കത്ത് പോക്കറ്റിൽ വെച്ച് നടക്കാതെ അത് ഗവർണർ കൈമാറി രാജി പ്രാബല്യത്തിൽ വരുത്താൻ ഇടപെടുകയാണ് വേണ്ടത്. ഇത്രയുമാണ് ഇന്നത്തെ കോടതിയുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണം സംബന്ധിച്ച് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ജനറലാണ് പറഞ്ഞത്. അല്ല, വിജിലൻസ് കോടതിയിൽ ഇത് പദ്ധതി വിജിലൻസ് സമർപ്പിച്ചതുകൊണ്ടല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വിജിലൻസിനെതിരായിട്ടല്ലേ. വിജിലൻസ് കോടതിയെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വമല്ലേ അഡ്വക്കേറ്റ് ജനറൽക്കുള്ളത്. അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയിൽ ഹാജരായത് ഒരു ഗവൺമെൻറ് എൻ്റെ ഉത്തരവാദിത്തം എന്താ? കോടതിയെ രക്ഷിക്കണമെന്ന ഉത്തരവാദിത്തമാണ് അഡ്വക്കേറ്റ് ജനറൽക്കുള്ളത്. അഡ്വക്കേറ്റ് ജനറൽ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിൽക്കേണ്ടതാണ്. ആ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടത് അഡ്വക്കേറ്റ് ജനറൽ. ഇന്ന് ഈ നിലപാടെടുത്തത് പരസ്യമായി ഈ വിജിലൻസിനെ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ നിലപാട് വിജിലൻസ് വകുപ്പിൻ്റെ മന്ത്രിക്ക് അതിനോട് യോജിപ്പുണ്ടോ എന്ന് വ്യക്തമാക്കപ്പെടണം. നമ്മുടെ സർക്കാർ സംവിധാനം ജുഡീഷ്യറിയെ സംരക്ഷിക്കാനാണ് ഉപരിക്കോടതിയിൽ വാദിക്കേണ്ടത്. അതിനു പകരം ആദ്യമായിട്ടാണ് ഇത്തരമൊരു നിലപാട് അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിക്കുന്നത്. ഒരു കോടതി, വിജിലൻസ് കോടതി രാഷ്ട്രീയം കളിക്കുന്നു.
വിജിലൻസ് രാഷ്ട്രീയം കളിക്കുന്നു. എന്തരത്തിലുള്ള പരാമർശമുണ്ടായതായി ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകളൊക്കെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഓൺലൈൻ പത്രങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ ഈ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവതരമായൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ സാധാരണഗതിയിൽ ഇങ്ങനൊരു സമീപനം എടുക്കാൻ പാടില്ലാത്ത നിലപാടെടുത്തത് ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയാണോ? വിജിലൻസിൽ കാര്യക്ഷമമായി അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരള വിജിലൻസിനകത്തുണ്ട്. അവരെ ഈ ചുമതല ഏൽപ്പിക്കണം. തൃശ്ശൂർ വിജിലൻസ് കോടതി പറഞ്ഞതിനകത്തൊരു പ്രത്യേകതയുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും അന്വേഷണം എന്ന് തൃശ്ശൂർ വിജിലൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കോടതിയുടെ നിരീക്ഷണത്തിൽ വിജിലൻസ് അന്വേഷിക്കണം. അപ്പോൾ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതിക്ക് ആ ഉദ്യോഗസ്ഥനെ മാറ്റാനും പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസിൽ നിന്ന് കണ്ടെത്താനും കോടതിക്ക് അധികാരമുണ്ട്. അത്തരത്തിൽ കോടതിക്ക് കൂടി വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയും.